പ്രശസ്ത സംഗീതജ്ഞയും തെന്നിന്ത്യൻ പിന്നണി ഗായികയുമാണ് ബോംബെ ജയശ്രീ എന്ന ജയശ്രീ രാമനാഥൻ. കർണാടക സംഗീതത്തിനും ഹിന്ദുസ്ഥാനി സംഗീതത്തിനും തന്റേതായ വ്യക്തിമുദ്ര നൽകിയ സംഗീതജ്ഞയാണ് ബോംബെ ജയശ്രീ. സംഗീത അധ്യാപകരായ എൻ എൻ സുബ്രഹ്മണ്യത്തിന്റെയും സീതാ സുബ്രഹ്മണ്യത്തിന്റെയും മകളാണ് ജയശ്രീ. ചെറുപ്പത്തിലെ കർണാടക സംഗീതം പഠിച്ചു വളർന്ന ജയശ്രീ ബോംബെയിലെ ടി ആർ ബാലമണി അമ്മാളിന്റെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 1989 ഇവർ സംഗീത പ്രതിഭ ലാൽഗുഡി ജി ജയറാമിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കാനായി ചേർന്നു. ദൂരദർശനിലെയും റേഡിയോയിലെയും നിത്യ സാന്നിധ്യമാണ് ബോംബെ ജയശ്രീ എന്ന കലാകാരി. ബോംബെ സർവകലാശാലയിൽ നിന്നും വാണിജ്യ ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ജയശ്രീ പഠനകാലത്ത് തന്നെ മികവുറ്റ കലാകാരി എന്ന നിലയ്ക്ക് ധാരാളം പുരസ്കാരങ്ങൾ നേടുകയുണ്ടായിട്ടുണ്ട്. തമിഴ് ചലച്ചിത്ര രംഗത്തെ പ്രഗത്ഭരായ സംഗീതജ്ഞരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള ജയശ്രീ നിരവധി ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. മിന്നലെ എന്ന ചിത്രത്തിലെ വസീകര, ഗജിനിലെ സുട്ടും വിഴിച്ചുടരെ, വേട്ടയാട് വിളയാടിലെ പാർത്ഥ മുതൽ നാളി തുടങ്ങിയ ഗാനങ്ങൾ അവയിൽ ചിലത് മാത്രമാണ്. മലയാളത്തിലെ ഒരേ കടൽ എന്ന ചിത്രത്തിലെ പ്രണയസന്ധ്യ ഉരു എന്ന ഗാനവും ഹിന്ദിയിലെ രഘുനാഹേ തേരെ ദിൽമേം എന്ന ചിത്രത്തിലെ സരാ സരാ എന്ന് തുടങ്ങുന്ന ഹിറ്റ് ഗാനവും ബോംബെ ജയശ്രീ ആലപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബോംബെ ജയശ്രീയെ മസ്തിഷ്കാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ലിവർപൂൾ യൂണിവേഴ്സിറ്റിയിലെ എക്കോ ലെനൻ സെന്ററിൽ നടക്കുന്ന സംഗീത പരിപാടിക്ക് ബ്രിട്ടനിലെത്തിയതായിരുന്നു ജയശ്രീ. എന്നാൽ ജയശ്രീയെ ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു ജയശ്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തലച്ചോറിലെ രക്തസ്രാവമായിരുന്നു അസുഖ കാരണം. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കുകയും ചെയ്തു. 58 വയസ്സുള്ള ജയശ്രീക്ക് ലണ്ടനിലെ ടങ് ഓഡിറ്റോറിയത്തിൽ കച്ചേരി അവതരിപ്പിക്കാനിരിക്കെ അപ്രതീക്ഷിതമായാണ് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത്. എന്നാൽ ആശുപത്രി വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഗായികയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അറിയിച്ച് കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ തന്റെ ആരോഗ്യ വിവരങ്ങൾ ജയശ്രീ തന്നെ നേരിൽ പങ്കുവച്ച് എത്തിയിരിക്കുകയാണ്. അപകടനില തരണം ചെയ്ത് താൻ സുഖമായി വരികയാണെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ജയശ്രീ പങ്കുവച്ചിട്ടുള്ളത്. എന്നാൽ പുതിയ വിവരം സന്തോഷം നൽകുന്നുവെന്നും ആരാധകർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു, ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് എന്നാണ് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം, ദൈവം വലിയവനാണ് തുടങ്ങിയ കമന്റുകളാണ് പോസ്റ്റ് താഴെ നിറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹാരിസ് ജയരാജിന്റെ വസീകര എന്ന് തുടങ്ങുന്ന ഗാനത്തിലൂടെ ഏറെ പ്രശസ്തിയായ ജയശ്രീ ഒരേ കടൽ, ഉരുത്തി, പൈതൃകം, കോളാമ്പി തുടങ്ങി നിരവധി മലയാള ചലച്ചിത്രങ്ങളും ഗാനം ആലപിച്ചിട്ടുണ്ട്. സംഗീത അക്കാദമിയുടെ സംഗീത കലാനിധി പുരസ്കാരം കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയശ്രീയെ തേടിയെത്തിയിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഗായിക ബോംബെ ജയശ്രീയുടെ കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വളരെയേറെ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ആരാധകരെല്ലാം വളരെയധികം സന്തോഷത്തിലുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.